വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹൈനക്ക് കുർത്തി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ. ഈ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലാണ്. ഇതിൽ ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്കും ആം ഹോളും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ഫ്രണ്ട് നെക്ക് ഇതാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ 3.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ 8 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് വന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്ക് 1 ഇഞ്ച് ആണ് നെക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഷോൾഡർ വരെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആം ഹോളും 8 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിബ് വച്ച് കൊടുക്കേണ്ടതുണ്ട്. സിബ് വച്ച് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ബാക്ക് ഓപ്പൺ കട്ട് ചെയ്യാം. ഈ സിപ്പാണ് ഞാൻ വച്ച് കൊടുക്കുന്നത്. ഈ സിപ്പിൻ്റെ ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്താം. കട്ട് ചെയ്യേണ്ട ഭാഗം നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സിപ്പ് വെച്ച് പിടിപ്പിക്കാം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബാക്കിൽ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അളവെടുക്കാം. ഇതുപോലെ വച്ചിട്ട് നമുക്ക് അളവെന്ന് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ സിപ്പ് വെച്ച ഭാഗത്ത് നിന്ന് നമുക്ക് 1/4 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ടാണ് നമുക്ക് അളന്നെടുക്കേണ്ടത്. നെക്ക് റൗണ്ട് വന്നിരിക്കുന്നത് 9.25 ആണ് വന്നിരിക്കുന്നത്. ഹാഫ് പോർഷനാണ് 9.25. 9.25 നമുക്ക് ക്യാൻവാസിൽ എടുക്കാം. 9.25 ഹാഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ 18.5 ആണ് നമുക്ക് ക്യാൻവാസ് എടുക്കേണ്ടത്. ഇതുപോലൊരു ക്യാൻവാസ് എടുത്തിട്ട് 18.5 അടയാളപ്പെടുത്തി എടുക്കാം. 1 ഇഞ്ച് വിട്ടിലാണ് നമ്മൾ ക്യാൻവാസ് എടുക്കേണ്ടത്. 1 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻഡ് പോർഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ അറ്റം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ക്യാൻവാസിൻ്റെ അരികുവശം ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സൈഡിൽ ചെറിയ കട്ട്സ് കൊടുക്കാം. ഇതുപോലെ നമുക്ക് പിന്നെ തിരിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് നെക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചീത്തവശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഇതുപോലൊരു ക്യാൻവാസ് എടുത്ത് അതിൽ നമുക്ക് അടയാളപ്പെടുത്താം. ക്യാൻവാസിൽ 3 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 3.5, 1.5 അവിടെ അടയാളപ്പെടുത്താം. അതും 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇതുപോലെ ഈ കോർണറുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഡയമണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നടുവിലൂടെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ പുറം ഭാഗം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്കതിനെ അരിക് ഭാഗം ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ അരിക് വശത്ത് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നെക്കിനോട് ചേർത്ത് വെച്ച് ഈ സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം
കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അകത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹൈനെക്ക് കുർത്തി. ഇതുപോലെ തന്നെ നമ്മൾ ഡയമണ്ട് ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.